നല്ല മീനല്ലേ മേ? നല്ല പച്ച മീനായിരുന്നേ. ഇതും കൂടി അത് സാരമില്ല, അത് കഴിക്കും. നമ്മളും പറഞ്ഞതൊക്കെ കഴിക്കും കേട്ടോ. അമ്മ നമുക്കും കൂടെ വരുന്നതാ. എടി നിന്റെ പ്ലേറ്റിൽ ഇരിക്കുവല്ലേ എടി മുത്തെ, നിനക്കും ഇല്ലേ? ഒരുപാട് ആയിട്ടുണ്ടെങ്കിൽ വയറ് കീറിപ്പോ. അമ്മ കഴിക്കട്ടെ, അമ്മയ്ക്കാ കൊതി മീനിന്. ഇത് അങ്ങനെ മീൻ കഴിച്ചാ കീറുന്ന വയറൊന്നുമല്ലേ, ഇത് കൊടങ്ങാവള ഫാമിലിയില്ലേ. നീ ഒരുപാട് കഴിക്കണ്ട, അപ്പുറത്തുനിന്ന് കഴിക്കാനുള്ളതല്ലേ. അവിടെ ഇന്ന് കൊഞ്ച. അവിടെ കൊഞ്ചാണെന്ന് എനിക്കറിയാലോ, ഞാനാണല്ലോ മേടിച്ചോണ്ട് കൊടുത്തത്. ഞാനാ ലെല്ലി എടുത്ത് പറഞ്ഞ എവിടെ കാശ് കൊടുത്ത് വെച്ച്. അമ്മക്ക് അപ്പൊ കൊഞ്ച വേണമെങ്കിൽ എന്നോട് പറയാൻ, ഞാൻ എന്താ ഞാൻ വെച്ചു തരൂലേ. അല്ല, ഞാൻ കാലത്തെ അവളെ എന്നെ എടുത്ത് ചോദിച്ചു അമ്മക്ക് എന്തോ മീൻ വേണോന്ന്. ഞാൻ പറഞ്ഞു കൊഞ്ച ആയാ കൊള്ളാന്ന് പറഞ്ഞു. നാളെ ഇനിയിപ്പോ എന്താ വേണ്ട അമ്മക്ക് കഴിക്കാൻ? ഉച്ചക്ക് പിടികിട്ടി പിടികിട്ടി ലില്ലി പെണ്ണിന്റെ ട്രാക്കിലേട്ട് തങ്കചേട്ടത്തി ഓടി കേറും അല്ലേ. കഴിച്ചു കഴിഞ്ഞോ? നീ കഴിച്ചു കഴിഞ്ഞോ? എന്നാ വേഗം കഴിച്ചിട്ട് എഴുന്നിട്ട് പോവാൻ നോക്കിക്കേ. കൂടുതൽ വർത്താനം പറയാൻ നിൽക്കണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണോന്ന് കേട്ടോ. എന്നാലും മേളി ആ ലില്ലിപ്പണ്ണ് കഷ്ടപ്പെട്ട് കൊഞ്ച് കറിയും ചീനിയും എല്ലാം റെഡിയാക്കി, അത് കഴിക്കാൻ സമ്മതിച്ചില്ലല്ലോ. ആരും സമ്മതിച്ചില്ല, ഞാനാണോ സമ്മതിക്കരുത്? കുറെ കറി അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, സമയത്തിന് ചോറുണ്ടാക്കി അമ്മയ്ക്ക് കൊടുക്കണം. അതറിയാവോ ക്ലീറ്റസ് എവിടെ പോയി? ഓ ക്ലീറ്റോടെ കാര്യമൊന്നും പറയാതിരിക്കല്ലേ ഭേദം. എന്തെന്നാ പറയണത്? ഇപ്പൊ അതിനെ എലക്ഷൻ വന്നാ അതിന്റെ പുറകെ അങ്ങോട്ട് പോകും, വേറെ എന്തെങ്കിലും വന്നാ അതിന്റെ പുറകെ പോകും. എലക്ഷൻ കഴിഞ്ഞാൽ എലക്ഷൻ വിശദീകരണ കമ്മിറ്റി എന്ന് പറഞ്ഞ് അതിന്റെ പുറകെ പോകും. കുടുംബവും നോക്കൂല, പിള്ളേരെ നോക്കൂല, എന്നെ നോക്കൂല, അതിന് അതിന്റെ വഴി. ഈ പെങ്കൊച്ച് ഇത്രയും വലുതായി, ഇവളിനി കല്യാണം കഴിപ്പിക്കണം, പഠിപ്പിക്കണം. ഞാൻ എന്ത് ചെയ്യും? ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ഓർത്താ എനിക്ക് ഒരു സമാധാനം ഇല്ല. എന്റെ അമ്മേ, അവളെ കാര്യത്തിൽ നിങ്ങൾ ആരും ടെൻഷൻ പിടിക്കേണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, നിങ്ങൾ വിഷമിക്കണ്ട. എങ്ങനെ ബോള് കറങ്ങി തിരിഞ്ഞ് തങ്കം ചേട്ടത്തിയുടെ കാൽക്കലെത്തി? എന്തുവാടാ, എവിടെയോ ബോള് കളിക്കാൻ പോണ കാര്യം പറയുന്നതാ. ഓഹോ, അവിടെ അപ്പൊ ഗൂഢാലോചനകൾ പലതും നടക്കുന്നുണ്ട്. ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ചില്ലറ ഗൂഢാലോചനയല്ല, തങ്കച്ചേട്ടത്ത് സെന്റിമെന്റൽ അപ്രോച്ചിലൂടെ അമ്മയെ തള്ളിയിട്ടുള്ള പരിപാടി. എനിക്കറിയാം എനിക്കറിയാം, അതുകൊണ്ടാണല്ലോ ചേച്ചി നേരത്തെ തന്നെ അമ്മേനെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയത്. ക്ലീറ്റോച്ചാന്റെ വരുമാന ഇല്ലായ്മയും മുത്തിന്റെ ഭാവി ജീവിതവും പിന്നെ അമ്മയുടെ കൊതികളുണ്ടല്ലോ ആഹാരം ഇഷ്ടപ്പെട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക, അമ്മ അതിനകത്ത് വീണ് പൈസ മിക്കവാറും അവിടേക്ക് തന്നെ പോകും. അങ്ങനെ ഒന്നും വീഴത്തൊന്നുമില്ല അമ്മ. എന്നിട്ട് അതിന് കൂട്ടത്തിൽ പറയുന്നേ, ലില്ലിപ്പണ്ണ് ആഹാരം തരുമെങ്കിലും മീൻ മേടിച്ച് പാത്രത്തിൽ ഇരുന്ന് അങ്ങനെ അമ്മയുടെ പ്ലേറ്റിലോട്ട് വരുന്നത് തോന്നിയ സമയത്ത് എല്ലാം കൊടുക്കുന്നത് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തരുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആണാ ആണാ, അച്ചാച്ചൻ ഒന്ന് വന്ന് നോക്ക്, ചോറും കറി എല്ലാം റെഡിയായിരുന്നു. അതിനു മുമ്പ് എന്നെ ചേച്ചി അങ്ങോട്ട് വിളിച്ചോണ്ട് പോയി കളഞ്ഞു. അതാണ് ചേച്ചിയുടെ മിടുക്ക്. ആ മിടുക്ക് എന്തുകൊണ്ട് ലില്ലിപ്പണ്ണിനില്ല? നാളെ ആവട്ടെ നാളെ ആവട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. ഞാൻ ഉച്ചയാകുമ്പോൾ തന്നെ ഈ ഗ്രില്ലങ്ങ് അടക്കും. അപ്പൊ അമ്മ ഇവിടെ എങ്ങനെ പോകുന്ന എനിക്കൊന്നും അറിയാം. അങ്ങനെ അന്ന് പൈസ എടുക്കുന്ന നമ്പറേ ഗ്രില്ല് തുറക്കുകയാണ്, അവിടെ കിടക്കണം. അത് വേണ്ട, അത് ചേച്ചി ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. പിന്നെ എനിക്ക് മൊത്തത്തിൽ കിട്ടിയ ഒരു 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 ഇതെന്ന് പറയുന്നത് ഈ പൈസ മുത്തിന്റെ ഭാവി ജീവിതത്തിലേക്ക് നീക്കി വെക്കാൻ ഒരു പ്ലാനിങ് ഉണ്ട്. ദഹിമാല വേണ്ട, ഇത് ഇതൊരു പവനേ ഉള്ളു, ഇതൊരു രണ്ട് രണ്ടര പവനാക്കണം. എനിക്ക് അത്ര മാത്രം മതി. അമ്മ കൊടുത്തോട്ടെ, മുത്തിന് കൊടുത്തോട്ടെ, എനിക്ക് അങ്ങനെയുള്ള ചെറിയ ചെറിയ ആഗ്രഹമുള്ളു. ഈ ചേച്ചിക്കാണ് ആക്രാന്തം. പക്ഷെ ആ ആക്രാന്തത്തിന്റെ പിടി കണ്ടിട്ട് ലില്ലിപ്പണ്ണിന് കിട്ടാൻ സാധ്യത കുറവാ. നല്ല ബുദ്ധി വർക്ക്ഔട്ട് ചെയ്യണം മോളെ. കരുതെങ്കിലും അച്ചാച്ചൻ എന്റെ കൂടെ നിക്കണം കേട്ടോ. കൂടെ ഉണ്ട് ലില്ലിപ്പണ്ണ്.